ഹമാസിനെ തകർക്കുക അസാധ്യമെന്ന് പറഞ്ഞിരിക്കുകയാണിപ്പോൾ ഇസ്രയേലിൻ്റെ മുൻ പ്രധാനമന്ത്രി അതുകൊണ്ട് യുദ്ധം ഉടൻ അവസാനിപ്പിച്ച് സൈന്യത്തെ പിൻവലിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഹമാസിനെ പരാജയപ്പെടുത്തുന്നതിന് ഇസ്രയേൽ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് എന്നാണ് മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഗസയിൽ ഹമാസിനെ ഇല്ലാതാക്കുക സാധ്യമല്ലെന്ന് ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി യഹദൂഖ് ഓൽമെർട്ടാണ് പറഞ്ഞത് യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നും യഹൂദ് ഒമർട്ട് ഹാരറ്റ്സിൽ എഴുതിയ ലേഖനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹമാസിനെ പരാജയപ്പെടുത്തുന്നതിന് ഇസ്രയേൽ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് ഇസ്രയേലിൻ്റെ വരും ദിവസങ്ങൾ കൂടുതൽ ദുഷ്കരമാകും ഗസയിലെ വംശഹത്യയാണ് പ്രധാന ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു സമ്മതിച്ചതു മുതൽ ഹമാസിനെ പരാജയപ്പെടുത്താൻ ആകില്ലെന്ന് പ്രഖ്യാപിക്കപ്പെട്ടതായി യഹൂദ് ലേഖനത്തിൽ പറയുന്നുണ്ട് ഹമാസിനെ ഉന്മൂലനം ചെയ്യാനുള്ള ലക്ഷ്യം നദന്യാഹുവിൻ്റേത് മാത്രമാണ് അത് ഇസ്രയേലികൾക്ക് വേണ്ടിയുള്ളതല്ല ഗസ തകർന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി ഗസക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും ഹമാസിൻ്റെ നാശം അകലെയാണ് ഹമാസിന്റെ നേതാവ് യഹിയ യഹിയാസിൻവാർ കൊല്ലപ്പെടുകയാണെങ്കിൽ പോലും ഹമാസിന് നാശം നേരിടാൻ ആകില്ല എന്നാണ് ഇസ്രയേലിലെ മുൻ പ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഗസാ മുനമ്പിലെ സ്ഥിതി വ്യത്യസ്തമാണെങ്കിൽ പോലും ഹമാസിന്റെ നാശത്തെക്കുറിച്ച് ചിന്തിക്കുക ആർക്കും അത് സൈനികമായി അസാധ്യമാണെന്ന് കാണാൻ കഴിയും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലെ യുദ്ധത്തിന് ശേഷം ഗസയുടെ മണ്ണിൽ മറഞ്ഞിരിക്കുന്ന തുരങ്കങ്ങളുടെ തുരങ്കങ്ങളുടെ ശൃംഖലയുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴിലെ യുദ്ധത്തിന് ശേഷം കാര്യങ്ങൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല കൂടുതൽ സൈനികർ കൊല്ലപ്പെടുകയും ഗസയിലെ നാശത്തിൻ്റെ കൂടുതൽ വേദനാജനകമായ ദൃശ്യങ്ങൾ കാണുകയും ചെയ്യുന്നതിനാൽ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങൾ നാം പ്രതീക്ഷിക്കണം ചിലത് അധിനിവേശത്തിൽ കനത്ത നിയലുകൾ വീത്തുന്നു അത് ഏറ്റവും സൗഹൃദ രാജ്യങ്ങൾ പോലും കാണിച്ച പിന്തുണയെയും ക്ഷമയെയും മറികടക്കും എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് കൂടാതെ ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഒരു സാധ്യതയുമില്ല അമാസിന്റെ നാശം ഉണ്ടാകില്ല എന്നാണ് ഇസ്രയേലിൻ്റെ മുൻ പ്രധാനമന്ത്രി ഇപ്പോൾ ലേഖനത്തിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത്